ചിതറ മടത്തറയിൽ ഡിവൈഎഫ്ഐ നേതാവ് നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് ഉൾപ്പെടെയുള്ള അവ തിരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും കേന്ദ്ര സർക്കാരിനെയും ഹൈക്കോടതിയെയും ഉൾപ്പെടെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. മെഡിക്കലും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. നാളെ വൈകുന്നേരം 3 മണിവരെയാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ 3 മണിക്കുള്ളിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിവാദവുമായി ബന്ധപ്പെട്ട് 1 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ പ്രതിയെ കോടതി കൊടുത്തിരിക്കുന്നത്. കടക്കൽ പോലീസ് കസ്റ്റഡി അപേക്ഷ വെച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം വൻ വാർത്തയായിരുന്നു. നീറ്റ് പരീക്ഷയുടെ കോൾ ഷീറ്റ് തിരുത്തൽ വരുത്തുകയും അതുപോലെ 9 തിരുത്തലുകളാണ് ഇതിൽ വരുത്തിയിരുന്നത്. അത് മാർക്ക് ലിസ്റ്റ് ഇയാൾ തിരുത്തി, അതുപോലെ അഡ്മിഷൻ രജിസ്റ്ററിലെ നമ്പർ തിരുത്തിയിരുന്നു, തുടർന്ന് മാർക്ക് ഓരോന്നും ഇയാൾ തിരുത്തി, അതിനുശേഷം ഓൾ ഇന്ത്യ റാങ്ക് ഇയാൾ തിരുത്തൽ വരുത്തിയിരുന്നു. ഈ മാർക്ക് ലിസ്റ്റ് എല്ലാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയായിരുന്നു. കേരളത്തിൽ നിന്നും ഇദ്ദേഹം നീറ്റ് പരീക്ഷ എഴുതുകയും നീറ്റ് പരീക്ഷയിൽ തനിക്ക് വന്ന മാർക്ക് ഷീറ്റുകൾ 2 രീതിയിലാണ്, ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പറ്റിയ അപാകതയാണ്, തനിക്ക് തുടർ പഠനത്തിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ 2022 നവംബർ 23 ഇദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. തുടർന്ന് 4 സിറ്റിങ്ങുകളാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സമീർ ഖാനെ നേരിട്ട് കോടതിയിൽ വിളിച്ചു വരുത്തിയാണ് സിറ്റിങ്ങുകൾ നടത്തിയത്. തുടർന്ന് കോടതി ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന കണ്ടെത്തലിലാണ് എത്തിയത്. അതിന് കാരണമായത് ഇദ്ദേഹം പരീക്ഷ എഴുതിയ OMR ഷീറ്റ് ഉൾപ്പെടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ചേംബറിൽ വിളിച്ചു വരുത്തി അവസാനമായി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ എന്ന് കോടതി ഇദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അതിനൊന്നും അപ്പോഴെല്ലാം ഇദ്ദേഹം ഇതിൽ തന്നെ ഉറച്ചു നിന്നു, താൻ വ്യാജമായി ഉണ്ടാക്കിയതല്ല, തനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചതാണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റിൽ നിന്ന് താൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത മാർക്ക് ഷീറ്റുകളാണ് ഇത് എന്ന് തന്നെയാണ് ഇദ്ദേഹം ഉറച്ച് അവസാനം വരെയും കോടതിയോട് പറഞ്ഞത്. തുടർന്ന് കോടതി ഉൾപ്പെടെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിക്ക് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3rd കക്ഷിയായി കൊല്ലം റൂറൽ SPയെ കക്ഷി ചേർക്കുകയും ചെയ്തു. തുടർന്നാണ് കേസ് ഇങ്ങോട്ട് കൈമാറുന്നത്. 3rd കക്ഷിയായി കൊല്ലം റൂറൽ SPയെ ചേർക്കുകയും ആ റൂറൽ SP ഇത് അന്വേഷണത്തിന് വേണ്ടി നമുക്ക് കടക്കൽ ചിതറ CAക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 4 ആഴ്ചത്തെ സമയമാണ് കോടതി അനുവദിച്ചിരുന്നത്. 4 ആഴ്ച തികയുന്നതിന് 1 ദിവസം ബാക്കി ഉള്ളപ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് ചെയ്തത്, ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മുൻപ് ഇതുപോലെ ഉള്ള പ്രവൃത്തി ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം മൊബൈൽ ഫോണിലാണോ ഇത് ചെയ്തത്, അതേ കമ്പ്യൂട്ടറിലാണോ ഇദ്ദേഹം ചെയ്തത്, അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇദ്ദേഹത്തിന് സഹായം നൽകിയിട്ടുണ്ടോ, അതോ മറ്റാരെങ്കിലും ഇദ്ദേഹത്തിന് ഇത് ചെയ്തു നൽകിയതാണോ എന്നൊക്കെ ഈ 1 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തണം. തുടർന്ന് നാളെ വൈകുന്നേരം 3 മണിക്ക് ഇദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. ഇതൊക്കെയാണ് പുതിയതായി ലഭിക്കുന്ന വിവരം. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കലിനായി കൊണ്ടുപോയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ചിതറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം തെളിവെടുപ്പും കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും എന്നാണ് പുതിയതായി ലഭിക്കുന്ന വിവരം.